കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് പ്രൈസ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈസ്? ഫംഗ്ഷൻസ് ഓഫ് പ്രൈസ് ആണ് പറയുന്നത്. പ്രൈസ് എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ഓർ സർവീസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് കോൾഡ് പ്രൈസ്. ഒരു കമ്മോഡിറ്റിയുടെയോ അല്ലെങ്കിൽ സർവീസിൻ്റെയോ വാല്യൂ നമ്മൾ മണി രൂപത്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രൈസ് ഈസ് എ എമൗണ്ട് പെയ്ഡ് ഫോർ എ സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് എനി ഗുഡ് ഓർ സർവീസ് ഇൻക്ലൂഡിംഗ് ഫാക്ടർ സർവീസസ്. ഇപ്പോൾ ഫാക്ടർ സർവീസസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസസിനോ അല്ലെങ്കിൽ സാധനത്തിനോ അതിൻ്റെ ക്വാളിറ്റിക്കോ ക്വാണ്ടിറ്റിക്കോ അനുസരിച്ചിട്ട് നമ്മളെ ഒരു നിശ്ചിത എമൗണ്ട് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫാക്ടർ സർവീസസ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ വേജ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലേബറിൻ്റെ സർവീസിന് കൊടുക്കുന്ന എമൗണ്ട് ആണ്, അത് പ്രൈസ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് പ്രൈസ് പെയ്ഡ് ഫോർ ദി യൂസ് ഓഫ് സെർട്ടൺ എമൗണ്ട് ഓഫ് മണി ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അതേപോലെ തന്നെ റെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ലാൻഡിന് കൊടുക്കുന്ന പ്രൈസ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എൻ്റർപ്രണറുടെ സർവീസിന് കൊടുക്കുന്ന പ്രൈസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷൻസ് ഓഫ് പ്രൈസിലേക്ക് വരുമ്പോൾ പ്രൈസസ് പെർഫോം ത്രീ മെയിൻ ഫംഗ്ഷൻസ്. ദേ പ്രൊവൈഡ് ആൻ ഇൻസെൻറ്റീവ് ടു പ്രൊഡക്ഷൻ, എ മീൻസ് ഓഫ് റേഷനിങ് സപ്ലൈസ് ആൻഡ് ആക്ട് ആസ് എ സിഗ്നലിംഗ് മെക്കാനിസം. ഇപ്പോൾ ഫസ്റ്റ് വൺ, ഇൻസെൻറ്റീവ് ടു പ്രൊഡക്ഷൻ. ഇൻസെൻറ്റീവ് ടു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലേബർ നമ്മൾ ഹൈ പ്രൈസ് നൽകുമെന്നുണ്ടെങ്കിൽ ലേബേഴ്സിന് വർക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം വീണ്ടും കൂടും. ഓക്കെ, ഹൈ വേജ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. എ ഹൈ പ്രൈസ് വിൽ ഇൻഡ്യൂസ് എ ഫേം ടു പ്രൊഡ്യൂസ് എ പ്രൊഡക്റ്റ്. ഒരു സാധനത്തിന് ഹൈ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഫേം അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എ ഫേം പ്രൊഡ്യൂസ് എ പ്രൊഡക്റ്റ് ബിക്കോസ് ഇറ്റ്സ് പ്രൈസ് ഇസ് ഹൈസ് ഇനഫ് ടു കവർ കോസ്റ്റ്. കോസ്റ്റ് മുഴുവൻ കവർ ചെയ്താൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് കണ്ടാൽ, അതായത് ആ പ്രൈസ് വഴി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് കണ്ടാൽ ആ സാധനം എന്ത് ചെയ്യുന്നു? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ പ്രൈസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷനും ഒരു ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് എന്ന് പറയാം. നെക്സ്റ്റ്, റേഷനിങ് ഓഫ് സ്കേഴ്സ് സപ്ലൈസ്. മാർക്കറ്റ് പ്രൈസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ റേഷനിങ് ദി സ്കേഴ്സ് സപ്ലൈസ് ഓട്ടോമാറ്റിക്കലി എമംഗ് ദി ബയേഴ്സ്. ഇപ്പോൾ ഒരു നിശ്ചിതമായിട്ട് ഒരു സാധനം സപ്ലൈ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ സപ്ലൈ ഉള്ള സാധനങ്ങൾ എന്ത് ചെയ്യാം? കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ ബയേഴ്സിൻ്റെ ഇടയിൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ റേഷനിങ് ദി സ്കേഴ്സ് സപ്ലൈസ് ഓട്ടോമാറ്റിക്കലി എമംഗ് ദി ബയേഴ്സ്. അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, അത് ഇക്വിലിബ്രിയം പ്രൈസ് എമൗണ്ട് കൺസ്യൂമേഴ്സ് വാണ്ട് ടു ബൈ ജസ്റ്റ് ഈക്വൽ ദി അവൈലബിൾ സപ്ലൈ. അവൈലബിൾ സപ്ലൈയും അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിന് വേണ്ട എമൗണ്ടും എന്താണ്? ഈക്വലായിരിക്കും. അപ്പോൾ ഉള്ള എമൗണ്ട് എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? നിശ്ചിത പ്രൈസിൽ എല്ലാവരുടെ ഇടയിലും വിതരണം ചെയ്യാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സിഗ്നലിംഗ് മെക്കാനിസം. ആസ് എ സിഗ്നലിംഗ് മെക്കാനിസം പ്രൈസ് ഇൻഡിക്കേറ്റ്സ് എ നീഡ് ടു ട്രാൻസ്ഫർ റിസോഴ്സസ് ഫ്രം വൺ യൂസ് ടു അനദർ. സിഗ്നലിംഗ് മെക്കാനിസത്തിലൂടെ പറയുന്നത് പ്രൈസിലൂടെ നമുക്ക് റിസോഴ്സസ് ഒരു യൂസിൽ നിന്ന് മറ്റൊരു യൂസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, മാറ്റം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് വേറൊരു കമ്മോഡിറ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന രണ്ടിനും ഒരേ റിസോഴ്സസ് ആയിരിക്കും ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള കമ്മോഡിറ്റിയിലെ അതിന് വേണ്ടിയിട്ട് റിസോഴ്സസ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ സെക്കൻഡ് കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റിസോഴ്സസ് അതിന് വേണ്ടിയിട്ട് മാറ്റും, ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് പറയുന്നത്. എ റൈസ് ഇൻ ദി വേജ് ഓഫ് വൺ ടൈപ്പ് ഓഫ് ലേബർ വിൽ സിഗ്നൽ ഫോർ എ ട്രാൻസ്ഫർ ഓഫ് മോർ ലേബർ ടു ദാറ്റ് ഫീൽഡ്. ഇപ്പോൾ ഒരു ജോലിയുടെ വേജ് കൂടുതലാണെന്ന് കണ്ടാൽ മറ്റുള്ള ജോലികളിൽ നിന്നും ആൾക്കാർ അതിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇഫ് ദ പ്രൈസ് ഈസ് നോട്ട് അലൗഡ് ടു ചേഞ്ച് ഇൻ റെസ്പോണ്ട് ടു ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷനും ദി സിഗ്നലിംഗ് ഫംഗ്ഷൻ ഈസ് നോട്ട് പെർഫോംഡ് ബൈ പ്രൈസ്. പ്രൈസിന് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷനൊന്നും അതിന് സിഗ്നൽ കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ, അലൗ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സിഗ്നലിംഗ് ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റൂല, പ്രൈസിന് പെർഫോം ചെയ്യാൻ കഴിയില്ല. എത്രയാണ് ഫംഗ്ഷൻസിൽ വരുന്നത്? ഫംഗ്ഷനിൽ വരുന്ന കാര്യങ്ങൾ ഇൻസെൻറ്റീവ് ടു പ്രൊഡക്ഷൻ, റേഷനിങ് ഓസ്കേഴ്സ് സപ്ലൈ, സിഗ്നലിംഗ് മെക്കാനിസം ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസ് എന്താണെന്ന് നമുക്കറിയാം. പ്രൈസ് അറ്റ്വിൻസ് എ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ്. അപ്പോൾ അത്തരത്തിലെ പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്തായിരിക്കും, അത്തരത്തിലെ പ്രൈസിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ,
ഇക്വിലിബ്രിയം പ്രൈസിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അത് ഡിമാൻഡ് കർവും അതേപോലെ സപ്ലൈ കർവും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് കിട്ടുന്നത്. വെൻ ദ മാർക്കറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം ദർ ഈസ് നോ ടെൻഡൻസി ഫോർ ദി പ്രൈസ് ഓർ ക്വാണ്ടിറ്റി ടു ചേഞ്ച്. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ പ്രൈസും അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയും എന്ത് ചെയ്യൂല, അവിടെ ചേഞ്ച് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. ദെൻ നെക്സ്റ്റ് വൺ നോർമൽ പ്രൈസ്. നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ലോങ് റൺ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് നോൺ ആസ് നോർമൽ പ്രൈസ്. അപ്പോൾ ലോങ് റൺ സപ്ലൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല. Thus, the price will reach its long-run equilibrium after supply had sufficient time to adjust to the demand condition. Price long-run equilibrium, supply had sufficient time to adjust the demand condition. Demand condition is to supply time to adjust the demand condition. Okay, so equal amount is equal. Price അതിന് ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഇസ് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം പ്രൈസ് ആണ് ലോങ് റൺ ഇക്വിലിബ്രിയം, നോർമൽ പ്രൈസ്, ഷോർട്ട് റൺ ഇക്വിലിബ്രിയം, മാർക്കറ്റ് പ്രൈസ്. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അറ്റ് എ പെർട്ടിക്കുലർ ടൈം. മാർക്കറ്റ് പ്രൈസ് നീഡ് നോട്ട് ബി നെസസറി ഈക്വൽ ടു ഇക്വിലിബ്രിയം പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസ് ആയിക്കൊള്ളണമെന്നില്ല. വെൻ ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഗിവൺ ദ സപ്ലൈ ദ മാർക്കറ്റ് പ്രൈസ് വിൽ എക്സീഡ് ദി ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പോൾ മാർക്കറ്റിലുള്ള പ്രൈസ് ഏതാണ്, അതാണ് ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ വരുന്നതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഡിമാൻഡ് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യുന്നു, ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും എക്സീഡ് ചെയ്യും. കൺവേഴ്സ്ലി എ ഡിക്രീസ് ഇൻ ദി ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി വിൽ ലോവർ ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ് ബിലോ ദി ഇക്വിലിബ്രിയം പ്രൈസ്. അതേപോലെ തന്നെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യുന്നു, കുറയുന്നു, ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും കുറവായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ചോക്ക് പ്രൈസ് ആണ്. ദ പ്രൈസ് അറ്റ് വിത്ത് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോൾസ് ടു സീറോ ഇസ് കോൾഡ് ചോക്ക് പ്രൈസ്. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് സീറോയിലേക്ക് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ്, അല്ലെങ്കിൽ സീറോ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് ചോക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രൈസ് എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻസ് ഓഫ് പ്രൈസ്, ദെൻ കുറച്ച് ടൈപ്സ് ഓഫ് പ്രൈസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ.